പച്ച സാരി കൊടുത്തൊരു ചേച്ചി ഇതുകൂടി പോകുന്നുണ്ടോ? സാരി നോക്കണം, എന്റെ പണി താൻ പോടും. ഒരു അബദ്ധം പറ്റി. ഞാൻ ബാലൻസ് എന്ന 10-ന്റെ നോട്ട് ഇങ്ങന്ന്, ഞാൻ 10-ന്റെ വേറെ നോട്ട് തരാം. അതെന്താ, അത് കള്ളനോട്ടാണോ? അയ്യോ അതൊന്നുമല്ല. ആ നോട്ടില് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ ഫോൺ നമ്പർ കുറിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാ. അയ്യോ കാണുന്നില്ലല്ലോ. ആ അത് ഞാനൊരു മീൻകാരന് കൊടുത്തു. ഏത് മീൻകാരൻ? അയാളുടെ പേരറിയോ? പേര് നാളെ ചോദിച്ചിട്ടാണോ മോനെ നമ്മൾ മീൻ വാങ്ങുന്നത്? ആ പോകുന്ന ആളാ. വളരെ ഉപകാരം. എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കണേ? ഇക്കായ ഒന്ന് പരിചയപ്പെടണമെന്ന് കുറച്ച് നാളായിട്ട് ഞാൻ വിചാരിച്ചിരിക്കായിരുന്നു. ഇക്ക പച്ച സാരി കൊടുത്ത ഒരു ചേച്ചി ഇക്കാനെ ഇപ്പൊ ഹൈക്കൂറ മീൻ വാങ്ങിച്ചില്ലേ? മീനിന്റെ എന്ത് പറ്റി? നല്ല ബെസ്റ്റ് മീനാ നമ്മള് കൊടുത്തത്. പിന്നെ വിറ്റ മീൻ നമ്മള് തിരിച്ചെടുക്കൂല. അയ്യോ മീനൊന്നും കുഴപ്പമില്ല, ആ ചേച്ചി ഇക്കാക്ക് എന്ന കാശ് ഇങ്ങ് തിരിച്ചു തരണം. എന്ത് കാശ് തിരിച്ചു തരാനാ? മുഴുവൻ കാശല്ല, അതിലൊരു 10-ന്റെ നോട്ട് ഉണ്ടായിരുന്നു, അതിങ്ങി തന്നാൽ പകരം ഞാൻ വേറെ നോട്ട് തരാം. ആ നോട്ടിൽ എന്താ കൂടുതൽ വില ഉണ്ട? അയ്യോ അതൊന്നും അല്ല ഇക്ക, ആ നോട്ടില് ഞാനൊരു ലോട്ടറി ടിക്കറ്റിന്റെ നമ്പർ കുറിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലുണ്ടോ? ഇതിലില്ലല്ലോ. നോട്ടില്ലേ? എന്നാ മുറുക്കാങ്കലക്കാരന് കൊടുത്ത നോട്ട് അതായിരിക്കും. അയ്യോ ഏത് മുറുക്കാങ്കലക്കാരൻ? ചേട്ടാ എത്രയും പെട്ടെന്ന് ഒരു നാരങ്ങ ഉള്ള എടുത്തേ. അയ്യോ 50-ന്റെ ഉള്ള 100-ന്റെ ഇല്ലേ? ഉണ്ടല്ലോ. ചില്ലറയില്ലെന്ന് ചോദിച്ചത് എന്റെ ഇല്ല ചേട്ടാ. ആ എന്തേലും ഇല്ല, ഉണ്ടായിരുന്ന ആശുപത്രി നുള്ളിപ്പിടിക്കാ ചുണ്ണാമ്പാരി കൊടുത്തു. മീൻകാരൻ ഹസനിക്ക് ആ ബീഡി വാങ്ങിച്ചാൽ തന്നെ ആ 10-ന്റെ നോട്ടും. എടോ എല്ലാ നോട്ടും പറഞ്ഞില്ലേ, ഹസനിക്കാരൻ നോട്ടിന്റെ കൊമ്പട്ടാ. എന്നിട്ട് ആ ചുണ്ണാമ്പുകാരി എങ്ങോട്ട് പോയി? ആ എനിക്കെങ്ങനെ അറിയാം, ഞാൻ അവളുടെ കെട്ടിയാനൊന്നുമല്ല. എന്നാലും അവരെവിടെയൊക്കെ പോകാൻ സാധ്യത ഉണ്ടെന്ന് ചേട്ടൻ അറിയാമായിരിക്കുമല്ലോ. അതൊക്കെ അതൊക്കെ ആൾക്കാര് വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതല്ലേ. എന്ത് കാമാക്ഷിയായിട്ടുള്ള ബന്ധം ഭാര്യ അറിഞ്ഞപ്പോ ഞാൻ അവിടെ പോവാറില്ലെന്ന്. അത് ശരി. എന്നാൽ ഇനി ഒരു സത്യം പറയട്ടെ അളിയ. അളിയനാ? അളിയൻ കാമാക്ഷി ചേച്ചിയുടെ വകയിലൊരു അണിയനാ ഞാൻ. തന്നെടേ ചേച്ചി എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ചേച്ചി എങ്ങോട്ട് പോയി അളിയ? ചേച്ചി ചേച്ചി കാമാക്ഷി ചേച്ചി അല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? ഇതെന്ത് ചോദ്യമാണ് ചേച്ചി? ചേച്ചി നാട്ടിൽ ആർക്കാ അറിയാത്തത്? എന്റെ അപ്പൻ ജീവിതകാലം മുഴുവൻ നിന്ന് ചേച്ചിയുടെ ചുണ്ണാമ്പല്ലേ. എങ്ങോട്ട് പോവാ? ഇങ്ങോട്ട് കയറിയാട്ടെ. വേണ്ട വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. ചേച്ചി ഞാൻ മുറുക്കാൻ കിടക്കാരൻ പുഷ്പാങ്കൻ ചേട്ടന്റെ പകയിലൊരു അണീനാ. ചേട്ടൻ എല്ലാം എന്റെ അടുത്ത് പറഞ്ഞു. അത് ശരി, ഇത് ആദ്യം എന്നോട് പറയണ്ടേ? അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റിയ കാര്യമല്ല. മനസ്സ് വെച്ചോണ്ടിരുന്ന മതിയോ? ഇതൊന്ന് പിടിച്ചേ. പുഷ്പാങ്കനം ചേട്ടൻ തന്നെ കാശ് മുഴുവൻ ഭദ്രമായിട്ട് കയ്യിൽ തന്നെ ഉണ്ടല്ലോ. എന്താ ചോദിച്ചത്? അല്ല ആ കാശ് വേറെ ആർക്കെങ്കിലും കൊടുത്തോന്ന് അറിയാനാ. എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനോ മറ്റോ? ഒരു ടിന് പൗഡർ വാങ്ങാൻ കടയിലോട്ട് പോകുമ്പോഴല്ലേ കുട്ടൻ വന്നത്. അതാരാ കുട്ടൻ? കൊച്ചു കള്ളൻ. ഞാൻ കുട്ടാന്നോ അല്ലെങ്കിൽ മോനെന്നോ വിളിക്കൂ. എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി കേട്ടോ. ആ ഉണ്ട കണ്ണുകൊണ്ടുള്ള നോട്ടവും ചിരിയും തലവെട്ടിക്കലും എല്ലാം പുഷ്പാങ്കത്തെ ചേട്ടനെ പോലെ തന്നെ. ചോറിന് എന്തുകൂട്ടാ ഞാൻ ഇഷ്ടം? തോരൻ. എന്താ ചോദിച്ചത്? രാത്രിയിലത്തെ ഊണിനാ കുട്ടനെ. ഇനി രാവിലെ ഞാൻ വിടു. അയ്യോ അത് ഇന്ന് വേണ്ട, ഞാൻ പിന്നൊരു ദിവസം വരാം. അത് പറ്റില്ല, ഇന്നും വരണം അന്നും വരണം. എന്താടാ റോട്ടി കൂടെ ഓണടിച്ചു പോയി കൂടെ? കോഴിക്കറിയാണോ പറത്തെ കാലാണോ ഇഷ്ടം? ഞാനേ ഹാലിയണ്ണനെ കണ്ടിട്ട് ഇപ്പൊ വരാം. ഞാൻ പോടെ.
എന്താണ് താമസിച്ചത്? കൈ കിട്ടണ്ടേ എന്നാ. ഞാൻ വിട്ടില്ല, തോൽക്കുമെന്നായപ്പോൾ അവൻ കത്തിയെടുത്തു. അറ്റ കൈക്ക് ഞാൻ ജഡിത കർബല ഘടകം പ്രയോഗിച്ചു. അതെന്താ? എടാ ആ മണ്ടൊന്ന് നിർത്തണേ. എടാ മണ്ട, ഇത് കളരിയിലെ 64-ാമത്തെ പ്രയോഗമാ. തറയിൽ അമർന്നിരുന്ന് എഴുന്നേറ്റ് ആറടി പൊക്കത്തിൽ ചാടി എതിരാളിയുടെ നെഞ്ചിൽ ചവിട്ടുക. ചവിട്ടുകൊണ്ട് എതിരാളി വീഴും, അല്ലെങ്കിൽ നമ്മൾ വീഴും. സാധനങ്ങൾക്കൊക്കെ ഇപ്പൊ എന്താ വില? ഒരു ദിവസം എനിക്ക് രണ്ടുപേരെങ്കിലും ഇടിക്കണം, അല്ലെങ്കിൽ മുതലാവില്ല. അത് വല്ലാത്ത സുഖമാണല്ലോ. ഇന്നത്തെ കോൺട്രാക്ട് എനിക്ക് ഇവിടെ എവിടെയോ ആണ്. കാശൽപ്പം കുറവാ, തന്നെ തല്ലിയേക്കാന്ന് വിചാരിച്ചു. എത്രയായി? അയ്യോ, അലിയണ്ണന്റെ ഒന്ന് കാശ് വാങ്ങണം, കൊള്ള. ഞാൻ അലിയണ്ണന്റെ ഒരു ശിഷ്യന്. ശിഷ്യനോ? എപ്പോഴാ ഞാൻ നിന്നെ കളഞ്ഞു പഠിപ്പിച്ചത്? നേരിട്ട് പഠിപ്പിച്ചിട്ടില്ല. അലിയണ്ണന്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ ദിവസവും നിലവിളക്ക് കത്തിച്ചു വെച്ച് കളരി പഠിച്ച ഒരു ഏകലവ്യനാണ് ഞാൻ. അനുഗ്രഹിച്ചാലും അത് ശരി. ഏകവല്യൻ എന്നാണല്ലോ നിന്റെ പേര്. അതെ. അല്ല, അതെ. പിന്നെന്തിനാണ് നീ ഓതിരം കടകം ചാടി വന്നത്? അത് പിന്നെ ഇന്നു മുതൽ അണ്ണന്റെ അടുത്ത് നിന്ന് നേരിട്ട് കളരി അഭ്യസിക്കാലോ എന്ന് കരുതിയാ. മാത്രമല്ല, എനിക്കൊരു 100 രൂപയുടെ ചില്ലറയും വേണമായിരുന്നേ. ഈ പറഞ്ഞ രണ്ട് കാര്യവുമായി യാതൊരു ബന്ധവുമില്ലല്ലോ. ഇങ്ങനെയൊക്കെയല്ലേ ബന്ധങ്ങൾ ഉണ്ടാകുന്ന അലിയണ്ണ. പ്രത്യേകിച്ചും വലിയ ആൾക്കാരുമായിട്ട് അത്യാവശ്യമായിട്ട് ഒരാൾക്ക് ബാക്കി കൊടുക്കാനുള്ളതാ. ഏകശല്യൻ ശിഷ്യനാളത്ര ശരിയല്ലല്ലോ. അയ്യോ, ഞാനൊരു നെല്ലിക്ക പോലെയാണെന്ന് അപ്പു കിട്ടാൻ സാർ എപ്പോഴും പറയാറുള്ളത്. ആദ്യം കയ്ക്കും പിന്നെ മധുരിക്കും. ആള് പാവാ ചില്ലറ. ഒരു 20 രൂപ കുറവുണ്ടല്ലോ. ആ 20 രൂപ എന്റെ ദക്ഷിണായിട്ട് എടുത്തട്ടെ, എന്നെ അനുഗ്രഹിക്കണം. അറേ ശല്യം ചെയ്യാതെ പെട്ടു അണ്ണനെ, ഞാൻ ഒരിക്കലും മറക്കില്ല. പിന്നെ ഈ 10-ന്റെ നോട്ടും. ബാബു, ഇന്ന് ഇനി അന്വേഷിക്കാൻ സ്ഥലമില്ല. നീ ഓർമ്മിക്കാതാ 10-ന്റെ നോട്ട് എടുത്ത് ആർക്കെങ്കിലും കൊടുക്കരുത് പറയാൻ വേണ്ടി വന്ന. ആ 10-ന്റെ നോട്ട് എന്നെ മിസ്സായി. പക്ഷേ തിരിച്ചിട്ടി. ഇതുവരെ ഒന്ന് മൂത്രം ഒഴിക്കാൻ പോലും പറ്റില്ല. മാർക്കറ്റ് ഇറങ്ങി എന്താ ഈ ഓട്ടക്കാരെല്ലാരോട് മനുഷ്യ പിടിപ്പിക്കാൻ? ഞാൻ എന്താ വരുന്നേ, പോവല്ലേ. ചെവി കേട്ടൂടെ. എന്താണ് പ്രശ്നം? കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഇനി മേലെ ഞാൻ നടുറോട്ടി പെടുക്കൂല. അതല്ലടാ, ഈ ഓട്ടോക്കാരെല്ലാം കൂടെ എന്താ പറഞ്ഞത്? ആ, അതൊരു 10 രൂപ നോട്ടിന്റെ പ്രശ്നം. 10 രൂപ നോട്ടോ? ആ, നമ്മുടെ ബാവ് കൊണ്ട് കിട്ടിയ 10 രൂപ. എന്റെ അമ്മ, അത് തിരിച്ചു കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടേനെ. ഗോവലടേ, ഞാനും കൊണ്ടുണ്ട്. വരുന്നേണ. ആ വിട്ടോ അണ്ണ, സ്റ്റാൻഡ് ചെയ്യേ. ശിഷ്യൻ ഗുരുവിനെ പാര വെച്ചോ.